ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് എൽ എസ് അക്കാഡമി. മിഷൻ എൽ ഡി സി 2020 ഭാഗമായിട്ട് ടോപ്പിക് എക്സാം 7-ാമത്തെ ടോപ്പിക് എക്സാമാണ്. നമ്മുടെ ചാനലിലെ 92-ാമത്തെ എക്സാം, എൽ ഡി സി ബേസ്ഡ് 92-ാമത്തെ എക്സാം. നിങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ എസ് എൽ എസ് അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് 7-ാമത്തെ ടോപ്പിക്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത് ആദ്യമൊന്ന് നോക്കാം. 7-ാമത്തെ ടോപ്പിക് എക്സാമിൽ വരുന്ന ടോപ്പിക്ക് എറണാകുളം ജില്ല ചട്ടമ്പി സ്വാമികൾ, മധ്യകാല കേരളത്തിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട പെരുമ്പടപ്പ് സ്വരൂപം, ആധുനിക തിരുവിതാംകൂറിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ, മലയാള ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇത്രയും ഭാഗത്തുനിന്നുള്ള 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. എക്സാം എഴുതുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചോദ്യം വായിക്കും, ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഡിലേ തരും. അടുത്ത രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ 50 ചോദ്യങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഉത്തരങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്, പ്രാചീന കാലത്ത് എറണാകുളം അറിയപ്പെട്ടിരുന്ന ഏത് പേരിൽ എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എറണാകുളം ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയായി മാറിയ വർഷം എന്ന്. മൂന്നാമത്തെ ചോദ്യം, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ച വർഷം എന്ന്. നാലാമത്തെ ചോദ്യം, കൊച്ചി ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ആര്. അഞ്ചാമത്തെ ചോദ്യം, പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം, കൊച്ചി തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യം ഏത്. ഏഴാമത്തെ ചോദ്യം, യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണികഴിപ്പിച്ച ആദ്യ കൊട്ടാരം ഏത്. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപ് ഏത്. ഒൻപതാമത്തെ ചോദ്യം, കൊച്ചി മേജർ തുറമുഖമായ വർഷം എന്ന്. പത്താമത്തെ ചോദ്യം, ബോൾഗാട്ടി പാലസ് പണികഴിപ്പിച്ചത് ആര്. 11-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏത്. 12-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏത്. 13-ാമത്തെ ചോദ്യം, ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെ. 14-ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏത്. 15-ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികൾ സമാധിയായ വർഷം എന്ന്. 16-ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം എന്ന്. 17-ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്. 18-ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം എന്ന്. 19-ാമത്തെ ചോദ്യം, കൊച്ചിയിലെ ആദ്യ ദിവാൻ ആര്. 20-ാമത്തെ ചോദ്യം, ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ. 21-ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം ഏത്. 22-ാമത്തെ ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്ന്. 23-ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം. 24-ാമത്തെ ചോദ്യം, നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം - ക്വസ്റ്റ്യൻ മാർക്ക്. 25-ാമത്തെ ചോദ്യം, ഷീ സാങ് വെൽ - ക്വസ്റ്റ്യൻ മാർക്ക്. 26-ാമത്തെ ചോദ്യം, ബൈ ദിസ് ടൈം ടുമാറോ ഐ - ദി ജോബ്. 27-ാമത്തെ ചോദ്യം, മോഹൻ ഹാസിൻ്റ് ആൻസേർഡ് വൺ ഓഫ് ദ പേപ്പർ സാറ്റിസ്ഫാക്ടറിലി - ഹി ഹോപ്സ് ടു പാസ് ഇൻ ഫസ്റ്റ് ഡിവിഷൻ. 28-ാമത്തെ ചോദ്യം, ഹരീസ് ഹൗസ് ഈസ് ബിഗ്ഗർ ദാൻ -
ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം, പോയിറ്റ്സ് ഓഫ് ടേൺ ഡ്രാ ദയർ ഡാഷ് ഫ്രം നാച്ചുർ. മുപ്പതാമത്തെ ചോദ്യം, ഡാഷ് ദ റെയിൻ സ്റ്റോപ്ഡ് ദ പ്ലേ ഹാഡ് ടു ബി സസ്പെൻഡഡ്. മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് പ്രൈസ് ഈസ്. മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം, ദിസ് ഈസ് ദ മാറ്റർ ഡാഷ് ഐ ആം പ്രൗഡ്. മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം, ഐ ഫൗണ്ട് യുവർ ഡയറി ആഫ്റ്റർ യു ഡാഷ് ദ ഹൗസ്. മുപ്പത്തി നാലാമത്തെ ചോദ്യം, സിഡ്നി കാർട്ടൂൺ പ്രപ്പോസ് ടു ലൂസിയോ ബട്ട് ഷീ ഡാഷ് ദ ഓഫർ ഓഫ് മാരേജ്. മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം, ഹീ ഈസ് മാരീഡ് ഡാഷ്. മുപ്പത്തി ആറാമത്തെ ചോദ്യം, ധർമ്മരായ സമാസം അല്ലാത്തത് ഏ പദം. മുപ്പത്തി ഏഴാമത്തെ ചോദ്യം, വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്ന പദമേത്. മുപ്പത്തി എട്ടാമത്തെ ചോദ്യം, വെള്ളം കുടിച്ചു, ഇതിൽ വെള്ളം എന്ന പദം ഏത് വിഭക്തിയിൽ. മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം, ശ്ലോകത്തിൽ കഴിക്കുക അർത്ഥമെന്ത്. നാൽപ്പതാമത്തെ ചോദ്യം, അവൻ എന്നതിലെ സന്ധി ഏത്. നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്. രണ്ട് അഞ്ച് പത്ത് പതിനേഴ് ഇരുപത്തിയാറ്. നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ പതിനഞ്ച് എണ്ണൽ സംഖ്യയുടെ തുക എത്ര. നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം, എ ഒരു ജോലി പത്ത് ദിവസം കൊണ്ടും ബി അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ടും ചെയ്തു തീർത്താൽ രണ്ടുപേരും കൂടി അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. നാൽപ്പത്തി നാലാമത്തെ ചോദ്യം, ക്രിയ ചെയ്ത് ഉത്തരം കാണുക എന്നാണ്. പതിനാറ് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് മൂന്ന് ഡിവൈഡഡ് ബൈ ഒൻപത് പോയിൻറ്റ് ഒന്ന്. നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം, അഞ്ച് വർഷത്തിന് ശേഷം ഒരു അച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് മകൻ്റെയും വയസ്സിന് മൂന്നിരട്ടിയാവും. അച്ഛൻ്റെ വയസ്സ് ഒരു അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ മൂന്നിരട്ടി ആകും. എന്നാൽ അഞ്ച് വർഷത്തിന് മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഏഴിരട്ടിയായിരുന്നു എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് എന്നൊരു ചോദ്യം. നാൽപ്പത്തി ആറാം ചോദ്യം, ഒന്ന് പ്ലസ് ഒന്ന് ബൈ പത്ത് പ്ലസ് ഒന്ന് ബൈ നൂറ് പ്ലസ് ഒന്ന് ബൈ ആയിരം എന്ന സംഖ്യയുടെ ദശാംശ രൂപം എത്ര. നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം, ഇറാൻ എന്ന വാക്കിനെ ആർ ഐ എൻ എ എന്ന് എഴുതാമെങ്കിൽ രവി എന്ന വാക്കിനെ എങ്ങനെ എഴുതാം. നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം, എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൽ ടു ടു ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയറിൻ്റെ വില എന്ത്. നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം, രണ്ടായിരത്തി ഇരുപത് സ്വാമി വിവേകാനന്ദൻ കർമ്മയോഗി അവാർഡ് നേടിയത് ആര്. അൻപതാമത്തെ ചോദ്യം, ഒരു കണ്ണാടിയിൽ കാണുന്ന വാച്ചിൻ്റെ പ്രതിബിംബം ഏഴ് പതിനഞ്ച് കാണിക്കുന്നു എങ്കിൽ യഥാർത്ഥ സമയം എത്ര. ഡിഫറൻസ് അടുത്ത ഭാഗത്തിൽ റിവിഷനാണ്. നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗത്തിൻ്റെ ഫസ്റ്റ് ഭാഗ റിവിഷൻ, രണ്ട് ഭാഗമായിട്ടാണ് റിവിഷൻ നടത്തുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഭാഗ റിവിഷനാണ്. ഓക്കെ, അടുത്ത ഭാഗത്തിൽ റിവിഷൻ ആയിരിക്കും. ഇനി നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആൻസർ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യ ചോദ്യം, പ്രാചീനകാലത്ത് എറണാകുളം അറിയപ്പെട്ടിരുന്ന ഏത് പേരിൽ എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഋഷി നാഗകുളം. രണ്ടാമത്തെ ചോദ്യം, എറണാകുളം ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷ്യം നേടിയ ആദ്യ ജില്ലയായി മാറിയ വർഷം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1990. മൂന്നാമത്തെ ചോദ്യം, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ച വർഷം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1978. സ്ഥിരമായിട്ട് ബി സി ചോദിച്ചിരുന്ന ചോദ്യമാണ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം. നാലാമത്തെ ചോദ്യം, കൊച്ചി ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, റാണി ഗംഗാധരലക്ഷ്മിയാണ്. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യം, പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന ഏതെന്നാണ് ചോദ്യം. പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന ഓപ്ഷൻ സി ആണ് ഉത്തരം, കൊച്ചിയാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത്.
ആറാം ചോദ്യം, കൊച്ചി തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യം ഏത് എന്നാണ് ചോദ്യം. കൊച്ചി തുറമുഖ വികസനവുമായി പ്രവർത്തിച്ചത് ജപ്പാനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം, യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണികഴിപ്പിച്ച ആദ്യത്തെ കൊട്ടാരം ഏതെന്നുള്ള ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മട്ടാഞ്ചേരി കൊട്ടാരം. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപ് ഏതെന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, വെല്ലിംഗ്ടൺ ഐലൻഡ്. ഒൻപതാമത്തെ ചോദ്യം, കൊച്ചി മേജർ തുറമുഖമായ വർഷം എന്തെന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1936. പത്താമത്തെ ചോദ്യം, ബോൾഗാട്ടി പാലസ് പണികഴിപ്പിച്ചത് ആരെന്നാണ് ചോദ്യം. ആരാണ് ബോൾഗാട്ടി പാലസ് പണികഴിപ്പിച്ചത്? ഡച്ചുകാരാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യ യൂറോപ്യൻ കോട്ട ഏതെന്നുള്ള ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, മാനുവൽ കോട്ട. അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതെന്നുള്ള ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കുമ്പളങ്ങി. പതിമൂന്നാമത്തെ ചോദ്യം, ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയെന്നുള്ള ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അങ്കമാലി. അടുത്ത ഈ പതിനാലാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതെന്നുള്ള ചോദ്യം. ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്രാചീന മലയാളമാണ്. ഓക്കെ, അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികൾ സമാധിയായ വർഷം എന്നുള്ള ചോദ്യം. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ സമാധിയായത് 1924 മെയ് 5. ഓപ്ഷൻ എ ആണ് ഉത്തരം. പതിനാറാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കണ്ടുപിട്ടിയ വർഷം എന്നുള്ള ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1892. പതിനേഴാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്നുള്ള ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, തൈക്കാട് അയ്യ. പതിനെട്ടാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുപിട്ടിയ വർഷം എന്നുള്ള ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1882. പത്തൊൻപതാമത്തെ ചോദ്യം, കൊച്ചിയിലെ ആദ്യ ദിവാൻ ആരെന്നുള്ള ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, കേണൽ മൺറോ. ഇരുപതാമത്തെ ചോദ്യം, ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, തൃശ്ശൂർ. അടുത്ത 21-ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ ആസ്ഥാനം ഏതെന്നുള്ള ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൽക്കുളം. 22-ാമത്തെ ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നുള്ള ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1741. 23-ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മ ത്രിപ്പടി ദാനം നടത്തിയ വർഷം എന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1750. 24-ാമത്തെ ചോദ്യം, നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം - ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വാസ് ഹിറ്റ്. ഓക്കെ, ഇത് കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യം നമ്മൾ നോക്കുക, ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. ഇത് നെഗറ്റീവ് ആണ്, നത്തിങ് എന്ന വാക്കുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആകെ പോസിറ്റീവ് ആയിരിക്കണം. അടുത്ത ഓക്സിലറി വെർബ് നോക്കുക, അടുത്ത ഓക്സിലറി വെർബ് വാസ് ആണ്. അപ്പോൾ വാസ് ഇറ്റ്. ഓക്കെ, വാസ് ഇറ്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത 25-ാമത്തെ ചോദ്യം, ഷീ സാങ് വെൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഇത് പോസിറ്റീവ് ആണെന്ന്, നെഗറ്റീവ് ആണെന്ന് നോക്കുമ്പോൾ പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ ക്വസ്റ്റിൻ്റെ ആകെ നെഗറ്റീവ് ആയിരിക്കണം. ഇവിടുത്തെ മെയിൻ ഓക്സിലി വെർബ് നോക്കുക, ഓക്സിലി വെർബ് ഡയറക്റ്റ് കിട്ടില്ല. അപ്പോൾ മെയിൻ വെർബിനെ പിരിക്കുക. മെയിൻ വെർബ് സാങ് ആണ്. സാങ്ങിനെ പിരിക്കുമ്പോൾ ഡിഡ് പ്ലസ് സിങ് ആണ് എന്താണ് സാങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വെർബി ഓക്സിലി വെർബ് കിട്ടി, അതാണ് ഡിഡ്. അപ്പോൾ ഡിഡിൻ്റെ ഷീ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത 26-ാമത്തെ ചോദ്യം, ബൈ ദിസ് ടൈം ടുമാറോ ഐ ഡാഷ് ദി ജോബ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, വിൽ ഹാവ് ഫിനിഷ്ഡ്. ഓക്കെ, അടുത്ത 27-ാമത്തെ ചോദ്യം, മോഹൻ ഹാസ് ഇറ്റ് ആൻസേർഡ് വൺ ഓഫ് ദ പേപ്പർ സാറ്റിസ്ഫാക്ടറിലി - ഹി ഹോപ്സ് ടു പാസ് ഇൻ ഫസ്റ്റ് ഡിവിഷൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം, നെവർത്ത്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ് നെവർത്ത്ലെസ്? എന്നിരുന്നാലും എന്നർത്ഥം. എന്താണ് വിജയിക്കും എന്നാണ് അതിൻ്റെ എന്താണ് ഹോപ്പ്. ഓക്കെ, 28-ാമത്തെ ചോദ്യം, ഹരി ഹൗസ് ഈസ് ബിഗ്ഗർ ദാൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, യുവേഴ്സ്. അടുത്ത 29-ാമത്തെ ചോദ്യം, പോയിറ്റ് ഓഫ് ടേൺ ഡ്രാ തെയർ ഡാഷ് ഫ്രം നാച്ചർ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇൻസ്പിറേഷൻ ഫ്രം നാച്ചർ. 30-ാമത്തെ ചോദ്യം, ഡാഷ് ദ റെയിൻ സ്റ്റോപ്ഡ് ദ പ്ലേ ഹാഡ് ടു ബി സസ്പെൻഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അൺടിൽ ദ റെയിൻ സ്റ്റോപ്ഡ് ദ പ്ലേ ഹാഡ് ടു ബി സസ്പെൻഡ്. 31-ാമത്തെ ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് പ്രൈസിൻ്റെ ഓപ്പോസിറ്റ് എന്തെന്ന ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബ്ലെയിം. ഓക്കെ, പ്രൈസ് എന്ന് പുകഴ്ത്തുക, ബ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ് താഴ്ത്തുക, ഇകഴ്ത്തുക എന്നൊക്കെ അർത്ഥം. 32-ാമത്തെ ചോദ്യം, ദിസ് ഈസ് ദ മാറ്റർ - ഐ ആം പ്രൗഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഓഫ് വിച്ച്. അടുത്ത 33-ാമത്തെ ചോദ്യം, ഐ ഫൗണ്ട് യുവർ ഡയറി ആഫ്റ്റർ യു - ദ ഹൗസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹാഡ് ലെഫ്റ്റ്. 34-ാമത്തെ ചോദ്യം, സിഡ്നി കാർട്ടൂൺ പ്രപ്പോസ്ഡ് ടു ലൂസിയോ ബട്ട് ഷീ ഡാഷ് ദ ഓഫർ ഓഫ് മാരേജ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ടേൺ ഡൗണിൻ്റെ അർത്ഥം എന്താണ്? റിജക്റ്റ്. അടുത്ത 35-ാമത്തെ ചോദ്യം, ഹി ഈസ് മാരീഡ് ടു മൈ സിസ്റ്റർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 36-ാമത്തെ ചോദ്യം, ധർമ്മരായ
സമാസം അല്ലാത്തത് ഏത് ഏത് പദമാണ് എന്നാണ് ചോദ്യം. കർമ്മധാരനാണ് കേട്ടോ. ഇവിടെ നമ്മൾ ധർമ്മധാരൻ എന്നാണ് നേരത്തെ വായിച്ചത് അല്ലേ. കർമ്മധാരെ സമാസത്തിൽ അല്ലാത്ത സമാസം അല്ലാത്ത പദം ഏതെന്നാണ് ചോദ്യം. ഏതാണ് ചോദ്യം, ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് തോൾവള. ഓപ്ഷൻ എ ആണ് ഉത്തരം, തോൾവല. തോൾവള. 37-ാമത്തെ ചോദ്യം, വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്ന പദം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നടപ്പ്. അടുത്ത 38-ാമത്തെ ചോദ്യം, വെള്ളം കുടിച്ചു, ഇതിൽ വെള്ളം എന്ന പദം ഏത് വിഭക്തിയിൽ പെടുന്നു എന്നാണ് ചോദ്യം. ഏത് വിഭക്തിയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പ്രതിഗ്രാഹിക വിഭക്തി. അടുത്ത 39-ാമത്തത്, ശോകത്തിൽ കഴിക്കുക എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഏറെ ചുരുക്കുക എന്നാണ്. ശോകത്തിൽ ചുരുക്കുക എന്ന ശോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഏറെ ചുരുക്കുക. 40-ാമത്തെ ചോദ്യം, അവൻ എന്നതിലെ സന്ധി ഏത് എന്നാണ് ചോദ്യം. അവൻ എന്നതിലെ സന്ധി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആഗമസന്ധി. അടുത്ത 41-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 2, 5, 10, 17, 26 എന്നാണ്. അപ്പോൾ 2 കഴിഞ്ഞ് 3 കൂടി, പിന്നെ എന്ത് കൂടി? 5 കൂടി, പിന്നെ ഏത് കൂടി? 7 കൂടി, അത് കഴിഞ്ഞ് 9 കൂടി, അടുത്ത ഏതായിരിക്കും കൂടുന്നത്? 11 ആയിരിക്കും. അപ്പോൾ 26 + 11, 26 + 11 എന്ന് പറയുന്നത് എത്രയാണ്? 6, 7, 37 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്ലിയർ. അടുത്ത 42-ാമത്തെ ചോദ്യം, ആദ്യത്തെ 15 എണ്ണൽ സംഖ്യയുടെ തുക എത്രയെന്നാണ് ചോദ്യം. ഇപ്പോൾ എണ്ണൽ സംഖ്യയുടെ തുക ആണല്ലോ ഇക്വേഷൻ, നമുക്കറിയാം എന്താണ് ഇക്വേഷൻ. ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ തുക ആണ് n × n+1/2 ആണ്. n × n+1/2 ആണ് എണ്ണൽ സംഖ്യയുടെ ഇക്വേഷൻ. അപ്പോൾ എത്രയാണ് n? എത്രയാണ്? 15 ആണ്. അപ്പോൾ 15 × 15 + 1, 15 × 15 + 1 / 2 എന്നാണ്. ഓക്കെ, അപ്പോൾ 15 × 16 / 2 എന്നിട്ട് ക്ലിയർ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര എന്നിട്ട്? 8. 15 × 8 ചെയ്ത് നോക്കാം. 15 × 8 ചെയ്യുമ്പോൾ 8 × 5 = 40, 4 × 8 = 12, 120 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, 43-ാമത്തെ ചോദ്യം, എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്നു. രണ്ടുപേരും കൂടി അതേ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് ചോദ്യം. ഇത് നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ്? രണ്ടുപേരും കൂടി ചെയ്യുകയാണെങ്കിൽ എ ബി ബൈ എ പ്ലസ് ബി കണ്ടാൽ മതി. അപ്പോൾ എയുടെ ബിയുടെ വാല്യൂ അറിയാം. എത്രയാണ്? 10 ദിവസം കൊണ്ടും 10 × 15 / 10 × 15 / 10 + 15 ആണ്. 10 + 15. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റു ചെയ്യാനുള്ളത് അങ്ങ് ഇൻറ്റു ചെയ്ത് വയ്ക്കരുത്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ 10 × 15 / 10 + 15 എത്രയാണ്? 25 എന്ന് കിട്ടും. 25 കൊണ്ട് പോകുമല്ലോ 5 പ്രാവശ്യം, 5 × 5 = 25. 15 ൽ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 5 × 3 = 15. ഓക്കെ, 5 കൊണ്ട് വീണ്ടും പോവാം. 5 കൊണ്ട് ചെയ്യുമ്പോൾ 10 ൽ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പോൾ 2 × 2 = 6. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത 44-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, ക്രിയ ചെയ്ത് ഉത്തരം കാണുക എന്നാണ്. 16.5 × 3.3 / 9.9. അപ്പോൾ ആദ്യം നമുക്ക് ബോഡ്മാസ് റൂൾ അനുസരിച്ച് ഡിവിഷനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. 3.3 / 9.9 ചെയ്യുമ്പോൾ അത് എത്രയെന്ന് കിട്ടും? 3.3 / 9.9. ഓക്കെ, 0.3 എന്ന് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ 0.3 എന്ന് കിട്ടും. 0.3 ആണ് വേരി വരുന്നത്. നമുക്ക് അല്ലാതെ നമുക്ക് എന്താ ഫ്രാക്ഷനിൽ ചെയ്ത് വയ്ക്കാം. 1/3. ഓക്കെ, 0.3 എന്ന് പറഞ്ഞാൽ 1/3. അപ്പോൾ 165 × 0.3 മാറ്റി വെച്ച് ചെയ്യുന്നതായിരിക്കും സൗകര്യം. ഓക്കെ, 165 × 1/3 ചെയ്യാം. 1/3 ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം? 15 പോയിട്ട് ബാക്കി ശിഷ്ടം 1, 3 വീണ്ടും 15. അപ്പോൾ ഇനിയൊരു എത്ര ഒരു സ്ഥാനമാക്കി 0.5 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത 45-ാമത്തെ ചോദ്യം, 5 വർഷത്തിന് ശേഷം ഒരു അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാകും. എന്നാൽ 5 വർഷത്തിന് മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 7 ഇരട്ടിയായിരുന്നുവെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഓപ്ഷനെടുത്ത് ചെയ്യുന്നതായിരിക്കും സൗകര്യം, അതായിരിക്കും നമുക്ക് എളുപ്പം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓപ്ഷൻ ഡി എന്നെ എടുത്ത് ചെയ്ത് നോക്കാം. 40 ഇപ്പോഴത്തെ വയസ്സ് ഇത്രയാണ്, 40 വയസ്സ് എന്ന് കണക്കാക്കാം. നോക്കാം, അപ്പോൾ മകൻ്റെ വയസ്സ് 5 വർഷത്തിന് ശേഷം അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാകുമെന്നാണ്. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ എത്രയാവും? 45 വയസ്സ്. ഓക്കെ, 45 വയസ്സ്. അപ്പോൾ മകന് എത്രയാണ്? 3 ഇരട്ടി. 3 ഇരട്ടി ആകുമ്പോൾ യെസ് 15 15 3 ഇരട്ടി എത്രയാണ്? 45. ക്ലിയർ ആണോ? ഇനി അടുത്ത്, 5 വർഷത്തിന് മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 7 ഇരട്ടി ആയിരുന്നു. 5 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 35 വയസ്സ്. ഇപ്പം 40 ആണെങ്കിൽ മുമ്പ് 35 വയസ്സായിരിക്കും. 35 ന് 7 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാണ്?
അഞ്ച് ഏഴഞ്ച് മുപ്പത്തഞ്ച്. ഓക്കെ, ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ച് വയസ്സായിരിക്കും. അഞ്ച് വയസ്സ് ഏഴരട്ടി, ഏഴഞ്ച് മുപ്പത്തഞ്ച്. ക്ലിയർ ആണോ? അപ്പോൾ എത്രയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം? 40 വയസ്സ്. ജസ്റ്റ് ഒന്ന് നോക്കുക, മിക്കവാറും ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി തന്നെ ഞാനിപ്പോൾ എടുത്ത് ചെയ്തത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഓപ്ഷൻ വെച്ച് ചെയ്ത് നോക്കാം. അടുത്ത 46 ചോദ്യം, 1+1/10+1/100+1/1000 എന്ന സംഖ്യയുടെ ദശാംശ രൂപം എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ജസ്റ്റ് കണ്ടെത്താം, 1/10 എന്ന് പറയുന്നത് എത്രയാണ്? 0.1 ആണ്. അടുത്ത 1/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.01 ആണ്. അടുത്ത 1/1000 എന്ന് പറഞ്ഞാൽ 0.001 ആണ്. ഓക്കെ, 0.001. ക്ലിയർ? അപ്പോൾ ഇതിനെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് 0 കൊടുക്കുക. ഇനി എന്ത് എന്നും കൂടെ ഉണ്ട്? 1 കൂടെ ഉണ്ട്, 1 കൂടെ ആഡ് ചെയ്യണം. ക്ലിയർ? ഓക്കെ, ആഡ് ചെയ്ത് നോക്കാം. 1, 1, 1. അപ്പോൾ 1.111 എന്ന് കേട്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത 47 ചോദ്യം ശ്രദ്ധിക്കാം, ഇറാൻ എന്ന വാക്കിനെ റിന എന്ന് എഴുതാമെങ്കിൽ രവി എന്ന വാക്കിനെ എങ്ങനെ എഴുതാമെന്ന്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം, ഇറാൻ എങ്ങനെ എഴുതിക്കുന്നത് വെച്ചാൽ ഐയും എന്നും എടുത്ത് നടുക്കിട്ടിട്ടുണ്ട്. അവസാനമുള്ള ആദ്യത്തെ ഉള്ള അക്ഷരവും അവസാനത്തുള്ള അക്ഷരവും എടുത്ത് നടുക്കിട്ടിട്ടുണ്ട്. അടുത്ത് നടുക്കിടുന്ന അക്ഷരം രണ്ട് സൈഡിലോട്ടും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, രവി എന്ന വാക്കിൻ്റെ ആറും ഐയും കൂടി എടുത്ത് നടുക്കിടുക. അപ്പോൾ നടുക്കിട്ടിരിക്കുക ഏതാണ് വരുന്നത്? ആറ് ഐ. ഇനി അടുത്ത് നമ്മുടെ എയും വിയും എടുത്ത് രണ്ട് സൈഡിലോട്ട് മാറ്റിയുന്ന ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, AR IV ആണ് ആൻസർ. അടുത്ത 48 ചോദ്യം, 1/1+x=2 ആയാൽ x²+1x²ൻ്റെ വില എത്രയെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ പഠിച്ചേക്കുക, x+1/a ആയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് x²+1x² ആണെങ്കിൽ a²-2 എന്ന് പഠിച്ചിട്ടുണ്ട്. a²-2 എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ 2² -2 ആണ് ചെയ്യേണ്ടത്. 2² എന്ന 4, 4a-2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത 49 ചോദ്യം, 2020 സ്വാമി വിവേകാനന്ദ കർമ്മയോഗി അവാർഡ് നേടിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, യാദവ് പായങ്. അടുത്ത 50 ചോദ്യം, ഒരു കണ്ണാടിയിലെ കാണുന്ന വാച്ചിൻ്റെ പ്രതിബിംബം 7:15 കാണിക്കുന്നുവെങ്കിൽ യഥാർത്ഥ സമയം എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കാണാൻ ലൊക്കേഷൻ നോക്കിയാൽ 11:60 നിന്ന് കുറയ്ക്കണം. 11:60 നിന്ന് എത്ര കുറയ്ക്കണം? 7:15 കുറയ്ക്കണം. ഓക്കെ, 7:15 കുറച്ച് നോക്കാം. ഓക്കെ, 10 പൂജ്യം എന്ന് പോയാൽ 5, 5 പോയാൽ 5, 5 നിന്ന് പോയാൽ 4. അപ്പോൾ 7, 4, 45 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്ലിയർ? അപ്പോൾ അടുത്ത ഭാഗത്തിലെ റിവിഷൻ ആണ്, നമ്മൾ പഠിച്ച ഭാഗത്തിൻ്റെ റിവിഷൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ റിവിഷൻ ആണ് ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ച നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട് വരുന്ന, സോറി നവോത്ഥാന അല്ല, 7 ജില്ലകളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത റിവിഷനിലുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും നന്മ ചെയ്യാനും നന്മ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.